രാജ്യത്തെ കോവിഡ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ കൈത്താങ്ങാം. സഞ്ചരിക്കുന്ന കൊറോണ കെയർ സെന്ററുകൾ ഒരുക്കിയാണ് ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ കോവിഡ് വിരുദ്ധ പോരാട്ടത്തിലെ പങ്കാളിത്തം ഉറപ്പിക്കുന്നത്. 5231 റെയിൽ കോച്ചുകളാണ് ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന കൊറോണ കെയർ സെന്ററുകളാക്കി രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാക്കിലൂടെ ഓടിയെത്തുന്ന തരത്തിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നതും. കോവിഡ് പ്രതിരോധത്തിൽ ഭാരതം വേറെ ലെവലാണ്. മറ്റുള്ള രാജ്യങ്ങൾ ആലോചിക്കുക കൂടി ചെയ്തിട്ടില്ലാത്ത പല പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ച നാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഇന്ത്യൻ റെയിൽവേയുടെ സഹായവും സേവനവും കോവിഡ് വിരുദ്ധ പോരാട്ടത്തിന് ഉപയോഗിക്കുകയാണ്. 5231 റെയിൽ കോച്ചുകളാണ് കോവിഡ് കെയർ സെൻ്ററുകളാക്കി മാറ്റിയിരിക്കുന്നത്. കോവിഡ് സംശയിക്കുന്നതും സ്ഥിരീകരിക്കപ്പെട്ടതുമായ കേസുകളിൽ അവരെ ഐസൊലേഷനിൽ പാർപ്പിക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് ഈ കോച്ചുകൾ ഉപയോഗിക്കാൻ കഴിയും. കോവിഡ് കെയർ സെൻ്ററുകൾക്ക് പുറമേ ഇന്ത്യൻ റെയിൽവേ 2500 ഡോക്ടർമാരെയും 35,000 പാരാമെഡിക്കൽ ജീവനക്കാരെയും കോവിഡ് വിരുദ്ധ പോരാട്ടങ്ങൾക്കായി വിന്യസിക്കും. ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും വിവിധ റെയിൽവേ സോണുകൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 17 ആശുപത്രികളിലായി 5000 കിടക്കകളും റെയിൽവേ ആശുപത്രികളിലെ 33 ബ്ലോക്കുകളും അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾ റെയിൽവേക്ക് അഭ്യർത്ഥന അയക്കുന്നതനുസരിച്ച് റെയിൽവേ ഈ കോച്ചുകൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിക്കും. ഇവ അനുവദിച്ച ശേഷം ആവശ്യമായ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്റ്റേഷനിൽ ട്രെയിൻ എത്തുകയും ജില്ലാ കളക്ടർമാർക്കോ അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയ ആളുകൾക്കോ ഇവ കൈമാറ്റം ചെയ്യുകയും ചെയ്യും. വെള്ളം, വൈദ്യുതി, അറ്റകുറ്റപ്പണികൾ, ഭക്ഷണ വിതരണം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളുടെ ചുമതല റെയിൽവേ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. കോവിഡ് മഹാമാരിക്കെതിരായുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ഇന്ത്യൻ റെയിൽവേ കൂടി പങ്കാളികളാകുന്നതോടെ സാധ്യമായതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടി പൊതുസമൂഹത്തിന് നൽകാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട്. സഞ്ചരിക്കുന്ന കൊറോണ കെയർ സെൻ്ററുകൾ എന്നത് നമ്മുടെ കൊറോണ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മറ്റൊരു അടയാളപ്പെടുത്തലായിരിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.